ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻസുമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മെസ്സേജിന് കോളിന് ഒരു റിപ്ലൈ തരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതായത്, പല പ്രണയങ്ങളും മിക്ക പ്രണയങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടാകുക ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന ഒരു സമയത്ത് അവർ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരുന്നില്ലെങ്കിൽ, നിങ്ങളുമായിട്ട് അത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യം, കാത്തിരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത്, നിങ്ങളിങ്ങനെ ഡെയിലി മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ ഒരു മെസ്സേജ് അയച്ചു അവർക്ക്, ആ മെസ്സേജ് അവർ സീൻ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് അവരൊരു റിപ്ലൈ തരുന്നില്ലെങ്കിൽ പിന്നീട് അതിനു വേണ്ടി കാത്തു നിൽക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടാകുക, ചിലപ്പോൾ ഒരുപാട് മണിക്കൂറുകളായിരിക്കും, ഒരു ദിവസം തന്നെ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാക്കും. അങ്ങനെ ചെയ്യുന്ന രീതി മാറ്റിയെടുക്കുക. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ആ നെറ്റ് ഓഫാക്കി ഇടാൻ തന്നെ ശ്രമിക്കുക. കാരണം ഇങ്ങനെ നിങ്ങൾ നെറ്റ് ഓൺ ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ മെസ്സേജ് ആയാലും കാര്യങ്ങളായാലും നിങ്ങൾ കരുതുന്നുണ്ടാവുക അത് അവരുടെ മെസ്സേജ് ആയിരിക്കും എന്ന് കരുതി നിങ്ങൾ ഓടി ചെല്ലുന്നുണ്ടാകും. പക്ഷെ അത് നിരാശ തന്നെയായിരിക്കും. ചിലപ്പോൾ അവർ മെസ്സേജ് കണ്ടിട്ട് പോലും നിങ്ങൾക്ക് അവർ കൃത്യമായിട്ടൊരു റിപ്ലൈ തരുന്നുണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ഒരു മെയിൻ റീസൺ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് പല തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക, അതിനുവേണ്ടി ഒരുപാടൊന്നും കാത്തു നിൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമതായി പറയുന്നതാണ് ചിന്തിക്കാതിരിക്കുക. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. പല രീതിയിലും നമ്മൾ അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താറുണ്ട്. ഇത് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ലവ് റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ മെസ്സേജ് അയച്ചിട്ട് അവർ മെസ്സേജ് അയച്ചില്ലെങ്കിൽ, അവർ ഫോണൊന്ന് വിളിച്ചില്ലെങ്കിൽ, പല രീതിയിലും നമ്മളതിന് ചിന്തിക്കാറുണ്ട്. എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നോടുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ് എന്ന രീതിയിൽ പല രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. ഒരിക്കലും നമ്മൾ അതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കിക്കൊണ്ടാകില്ല നമ്മൾ അങ്ങനെയൊന്നും പെരുമാറുന്നുണ്ടാകുക. ചിലപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും. ഒന്നുകിൽ അവർ ബിസി ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ഒരു സമയത്ത്, കോൾ ചെയ്യുന്ന ഒരു സമയത്ത് അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അവർ ബിസി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന ഒരു കാര്യങ്ങളിൽ അതൊന്നും ഉൾപ്പെടുന്നുണ്ടാകില്ല. നമ്മളപ്പോൾ നമ്മുടെ ഭാഗം മാത്രമായിരിക്കും ചിന്തിക്കുന്നുണ്ടാക്കുക. അതെന്തായിരിക്കും, അത് പ്രശ്നത്തെ വഷളാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. പകരം നിങ്ങൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞു, നമ്മൾ കാത്തിരിക്കരുത്. കാത്തിരിക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജിന് വേണ്ടി ഒരുപാട് സമയം, അല്ലെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കരുത് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അല്പസമയം നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് അവരുടെ റെസ്പോണ്ട് എന്ന് അറിയുന്നത് വരെ കാത്തിരിക്കുക. ഒരിക്കലും നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നടത്താതിരിക്കുക. ഇതാണ് നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യം. മൂന്നാമതായി പറയുന്നതാണ് സ്വയം ബിസി ആവുക. ഇത് നമുക്ക് പലർക്കും പറ്റാത്തൊരു കാര്യമായിരിക്കും അല്ലേ. നമ്മളിങ്ങനെ ഒരു മെസ്സേജ് അവർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കിട്ടുന്നവരെ നമുക്ക് എന്തായാലും ഒരു തരത്തിലുള്ള സമാധാനം ഉണ്ടായിരിക്കില്ല. അങ്ങനെ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊന്നും സാധിക്കാറില്ല. ആ രീതിയും മാറ്റിയെടുക്കുക. പകരം നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഉണ്ടായിരിക്കും, അത് പലതായിരിക്കും. ചിലർ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, അതല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ നന്നായി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ സ്വയം ബിസി ആകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ഒന്നും നമ്മൾ ചെയ്യാതെ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തയിലേക്കൊക്കെ പല കാര്യങ്ങളും വരുന്നത്. അത് തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും മിക്കപ്പോഴും നമ്മളവിടെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടാക്കുക. ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ബിസി ലൈഫാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് കൂടി ബിസി ആണെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന രീതിയിലൊന്നും പോകാൻ സാധിക്കില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മാക്സിമം നമ്മൾ ആ ഒരു സമയത്ത് പോലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിൽ പോലും നമ്മൾ ഒരു ബിസി ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി പറയുന്നതാണ്, 24 മണിക്കൂറിനുള്ളിൽ ഇനി നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജോ കോളോ വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഒരു ദിവസം, അതായത് 24 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ദിവസമാണ് നമുക്കറിയാല്ലേ. അപ്പോൾ ആ ഒരു ദിവസം തുടക്കത്തിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ടു, ഒരു 24 മണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരുന്നു, എന്നിട്ട് നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ അടുത്തൊരു ദിവസം കൂടി നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടി അയച്ചിടാം. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ടും അവർ റിപ്ലൈ തരുന്നില്ലെങ്കിൽ, കണ്ടിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്. മറിച്ച് യഥാർത്ഥമായിട്ടുള്ളൊരു പ്രണയമാണെങ്കിൽ നമുക്ക് എന്തായാലും 24 മണിക്കൂറൊന്നും പരസ്പരം മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു വഴി, ഇനി അവർക്ക് എത്ര വലിയ മോശം സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും അവരെന്ത്
എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു വഴിയിലൂടെ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകും. അതൊന്നുമല്ല, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമല്ല. നിങ്ങളുടെ മെസ്സേജ് കാണുന്നുണ്ട്, നിങ്ങളുടെ കോൾ അവർ കാണുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് പോലും റിപ്ലൈ തരുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും അത്രത്തോളം മാത്രമേ അവർ കാണുന്നുള്ളൂ അല്ലെങ്കിൽ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ആ ഒരു 24 മണിക്കൂർ വരെ കാത്തിക്കാം, അതിനുശേഷം നമുക്ക് അടുത്തൊരു ദിവസം കൂടി അവർക്കൊരു മെസ്സേജ് അയച്ചിടാം. ഏറ്റവും ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ് സോഷ്യൽ മീഡിയാസ് ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് എന്ന് വെച്ചാൽ, പലരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, അവർക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, അതെല്ലാം പോയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്നവർ, അവരവരുടെ സ്റ്റാറ്റസ് മാറ്റുന്നുണ്ട്, അവർ ഡി പി മാറ്റുന്നത്, അത് ഫുൾ എന്തായിരിക്കും, ആ ഒരു പ്രശ്നം തീരുന്നവരും ഫുള്ളൊരു ഷോക്കായിട്ടായിരിക്കും അവരുടെ സ്റ്റാറ്റസ് ആയാലും ഡി പി ആയാലും ഒക്കെ. ഇത് മിക്ക ആളുകളും ചെയ്യുന്നവരായിരിക്കും, വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ അവരിങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാക്കുക. ഇത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പക്വതയില്ലാത്ത പ്രണയത്തിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ നമുക്കിത് പറയാൻ സാധിക്കും. നേരെ മറിച്ച് പക്വതയുള്ള കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർ ഈ രീതിയിലൊന്നും പ്രതികരിക്കില്ല. അവർക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ അത് തീർക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മൂന്നാമതൊരാൾ അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എന്ന് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പൊന്നും നമുക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ഡി പി ഒക്കെ ഈ രീതിയിലാകുന്ന ഒരു സമയത്ത് മറ്റുള്ളവരെ, നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന മറ്റുള്ളവർക്ക് എന്താണ്, അത് വേറെ രീതിയിലായിരിക്കാം നിങ്ങളെ കാണുന്നുണ്ടാക്കുക. അവർക്കൊരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതിലൂടെയൊക്കെ എന്താ ചെയ്യുന്നത്, ഇതിലൂടെ നിങ്ങൾ പറയാതെ പറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഈ വക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിലുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ഭാവിയിൽ മറ്റൊരു പ്രപ്പോസൽസൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രണയം ബ്രേക്കപ്പ് ആയിട്ടും വിവാഹം എന്നുള്ള രീതിയിലേക്കൊക്കെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് അത് നമുക്ക് വളരെ ദോഷമായിട്ടായിരിക്കും ബാധിക്കുന്നുണ്ടാക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. സോ ഇത്രയാണ് പ്രധാനമായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു സമയത്ത്, മെസ്സേജ് അയക്കുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് വിപരീതമായിട്ടായിരിക്കാം പലരും ചെയ്യുന്നുണ്ടാക്കുക. ആ രീതിയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.